നമസ്കാരം. ഞാൻ മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. കണക്കുകൾ കൂട്ടിയും കിഴിച്ചും നെഞ്ചിടിപ്പ് വർദ്ധിക്കുന്ന കാലമാണ് ഇനിയുള്ളത്. കേരളത്തിലെ മൂന്ന് മുന്നണികൾക്കും അതിനിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ്. മൂന്ന് പതിറ്റാണ്ടിലെ ഏറ്റവും ഉയർന്ന പോളിംഗിലൂടെ വോട്ടർമാർ യന്ത്രങ്ങളിൽ തിരികെവെച്ച രഹസ്യമെന്താണ്? ഇതാണ് ഞാൻ മലയാളി ചർച്ച ചെയ്യുന്നത്. ഒപ്പം ദേശീയ തെരഞ്ഞെടുപ്പ് ചിത്രവും. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ ആനത്തരവട്ടം ആനന്ദൻ, മുതിർന്ന CPM നേതാവ്; ശ്രീ ശരത്ചന്ദ്ര പ്രസാദ്, മുതിർന്ന കോൺഗ്രസ് നേതാവ്; ശ്രീ വി രാജേഷ്, BJP നേതാവ്; പ്രൊഫസർ സോമശേഖരൻ പിള്ള, MA സെഫോളജിസ്റ്റ്; ഡോക്ടർ ബെറ്റിമോൾ മാത്യു, സാമൂഹ്യ നിരീക്ഷക; ജേക്കബ് ജോർജ്, മാധ്യമപ്രവർത്തകൻ; രാഹുൽ ഈശ്വർ, ആക്ടിവിസ്റ്റ്; എസ് ജോർജ് കുട്ടി, സെഫോളജിസ്റ്റ്. അതോടൊപ്പം സമൂഹത്തിന്റെ പരിച്ഛേദമായി കുറെ പേർ നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുണ്ട്. ശ്രീ ആനത്തലവട്ടം, വളരെ നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചും കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ചും എങ്ങനെ കാണുന്നു? ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് ഉന്നയിച്ച പ്രശ്നങ്ങൾ രാജ്യത്തിൻ്റെയും രാജ്യത്തിൻ്റെ പൊതുവിലും കേരളത്തിൻ്റെ പ്രത്യേകിച്ചും വളർന്നു വരുന്ന തലമുറയുടെ ഭാവിയെ കരുതിയും ഉള്ള മുദ്രാവാക്യങ്ങളാണ് പ്രചരിപ്പിച്ചത്. അതിന് അംഗീകാരം കിട്ടുമെന്നാണ് കാര്യം. അംഗീകാരം കിട്ടും. ഇപ്പൊ ഈ പിന്നെ വോട്ടിംഗ് പെർസെന്റേജിന് മുന്നിൽ വെച്ചുകൊണ്ടുള്ള കണക്ക് കൂട്ടലുകളും കവട് നിരത്തുമാണ് ഇപ്പൊ ജേക്കബ് ജോർജിനെ പോലുള്ള മാധ്യമപ്രവർത്തകർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോമശേഖര പിള്ളയും ജോർജ് കുട്ടിയും മോശക്കാരല്ല, പക്ഷെ ദൈനംദിന എന്നോണം ഇതിന്റെ മുകളിലുള്ള പലതരത്തിലുള്ള ഊഹാപോഹങ്ങളും കഥകളും ചേരുവകളും മസാലകളും ഒക്കെ വരികയാണ്. ഇതിലൊരു പേടിയാണോ, ആശ്വാസമാണോ, ഭയമാണോ, ആശങ്കയാണോ, എന്താണ് താങ്കളുടെ മനസ്സിലുള്ള വികാരം? അല്ല, ഞങ്ങൾക്ക് ഈ വോട്ടിന് പെർസെൻറ്റേജ് കൂടിയതിൻ്റെ ഫലമായിട്ട് എന്തെങ്കിലും ദോഷം വരുമെന്ന് കരുതില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെ ഞങ്ങൾ തോറ്റുകൊണ്ടിരുന്നൊരു മണ്ഡലമാണ് ഈ തിരുവനന്തപുരം മണ്ഡലത്തിൽ പെടുന്ന കാട്ടാക്കട. ഈ തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് വോട്ട് വന്നത് കാട്ടാക്കടയാണ്. അവിടെ IB സതീഷ് ജയിച്ചു, UDF തോറ്റു. അപ്പൊ ഈ പെർസെന്റേജിൽ ഒരു കഥയില്ല? ഇല്ല, ഞാനത് നോക്കുമ്പോൾ അതാണ് കണ്ടത്. ശതമാനത്തിൽ കഥയില്ല. ഉദാഹരണം, നിയമസഭയിലെ ശതമാനത്തിൽ കഥ ഉണ്ടോ, ലോക്സഭയിലെ ശതമാനത്തിൽ കഥയുണ്ടോ, എന്തെങ്കിലും കഥയുണ്ടോ? അല്ല, അതങ്ങനെ ഉണ്ടെങ്കിൽ മറ്റുള്ളിടത്ത് വിശേഷിച്ച് UDFന്റെ കയ്യിലിരുന്ന ഒരു സ്ട്രോങ് മണ്ഡലമായിരുന്നല്ലോ കാട്ടാക്കട. ശക്തൻ സ്പീക്കറായ ശക്തന്റെ കയ്യിലിരുന്നത് അതിൽ പുതിയ ഒരു ശരത് പറയും ശക്തന്റെ കയ്യിലിരിപ്പ് കൊണ്ട് പോയതാണ് എനിക്ക് കരുതുന്നില്ല എന്ന് ഞാൻ കരുതില്ല. പിന്നെ നമ്മുടെ വോട്ടേഴ്സിൽ എന്ന് പറഞ്ഞാൽ 50 വയസ്സിന് താഴെയുള്ളവരാണ് ജനസംഖ്യയുടെ 61%. 61% എന്ന് പറഞ്ഞാൽ 10 വയസ്സിന് താഴെയുള്ള 14%. 10-50 വയസ്സിനും ഇടയിലുള്ളവർ 61% ആണ്. അവരുടെ ചിന്ത ഇതിനകത്ത് പ്രധാനമാണ്. അവർ ഈ പഴഞ്ചൻ ചിന്താഗതിയുള്ളവരല്ല. ഓക്കെ, അപ്പം താങ്കൾക്ക് പിന്നെ ഈ വോട്ടിംഗ് പെർസെൻറ്റേജിൽ വലിയ കഥയില്ലെന്ന് പറയുമ്പോഴും ചെറുപ്പക്കാരുടെ സാന്നിധ്യം താങ്കൾക്ക് ആശ്വാസപ്രദമാണെന്ന് വ്യംഗ്യാർത്ഥത്തിൽ പറഞ്ഞു വെച്ചിരിക്കുകയാണ് ശ്രീ ആനത്തലവട്ടം. ശരത്ചന്ദ്ര പ്രസാദ്, താങ്കളിപ്പോൾ ചെറുപ്പമാണോ, മുതിർന്നാണോ, അതെയോ സീനിയർ മോസ്റ്റ് ആണോ എന്ന് പറയാൻ പറ്റില്ല. എന്നാ കാരണം വെച്ചാൽ ഞാൻ കാണുന്നത് പോലെ ശരത്ചന്ദ്ര പ്രസാദ് പോലെയാണ്. ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. അപ്പോൾ എനിക്കിവിടെ മുതിർന്ന കോൺഗ്രസ് നേതാവെന്ന് വിളിക്കണോ, ചെറുപ്പക്കാരെന്ന് വിളിക്കണോ, യുവതുർക്കി എന്ന് വിളിക്കണോ എന്ന് എനിക്ക് ആകെ ഒരു ആശയക്കുഴപ്പത്തിലായിരുന്നു. ശരത്ത് എല്ലാം കൂടെ ചേർത്ത് ശരത്ചന്ദ്ര പ്രസാദ് പറഞ്ഞു. എന്താണ് ശരത്ത് ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്നത്? അല്ല, ഇതിനകത്ത് കഥയില്ലെങ്കിലും ചില കടങ്കഥകളുണ്ട്. പിന്നെ ഈ പെർസെന്റേജിന്റെ കാര്യത്തിൽ ശ്രീ ആനത്തലവട്ടം ആനന്ദൻ അവർ പറഞ്ഞതുപോലെ ചിലപ്പോൾ പെർസെന്റേജ് ഒക്കെ നമ്മളെ കളിപ്പിക്കും, അത് വിശ്വസിക്കാനല്ല. പക്ഷെ എങ്കിലും ഞാൻ ഇന്ന് മാധ്യമങ്ങളിൽ വന്ന ഒന്ന്, 2014 തെരഞ്ഞെടുപ്പ്, 2016 തെരഞ്ഞെടുപ്പ്, 2019 ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പ്, ഇതിൽ
പാർലമെന്റ് ഇലക്ഷന്റെ വോട്ടിംഗ് പാറ്റേണിലും അസംബ്ലി ഇലക്ഷന്റെ വോട്ടിംഗ് പാറ്റേണിലും തമ്മിൽ വ്യത്യാസം. അതിൽ തിരുവനന്തപുരം പാർലമെന്റിൽ തന്നെ ഞാൻ നോക്കിയപ്പോൾ പാറശാല, നെയ്യാറ്റിങ്കര, കോവളം, പിന്നെ ഒന്ന് കഴക്കൂട്ടം, ഇവിടെയൊക്കെ മറ്റ് ഘടകങ്ങളെ അപേക്ഷിച്ച് പെർസെൻറ്റേജിൽ വേറൊരു തരത്തിലുള്ള ഈ പോളിയ വോട്ടിൻ്റെ. ശരത് പറഞ്ഞത് നിയമസഭയിൽ കോൺഗ്രസിനെ തുണയ്ക്കുന്നില്ലെങ്കിലും ഈ വർദ്ധിച്ച പെർസെൻറ്റേജ് ലോക്സഭയിൽ വർദ്ധിച്ച പെർസെൻറ്റേജ് എത്രയോ കൊല്ലമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് വരെ സമയത്ത് ഇപ്പോ ബി ജെ പിയുടെ കൂടെ പ്രസൻസ് വന്നപ്പോഴാണ് അതിന് ചെറിയൊരു അപ്പോഴാണ് അതിന്റെ ഒരു ചെറിയൊരു മാറ്റം അതിനകത്ത് വന്നത്. അതല്ലെങ്കിൽ എപ്പോഴും അങ്ങനെ. അപ്പൊ അവിടെ ഒരു ചോദ്യചിഹ്നം ശരത്തിന്റെ സംസാരത്തിന് ചോദിച്ചതിന് ഇട്ടുകൊണ്ടാണ്, അതായത് രാജേഷിന്റെ സാന്നിധ്യമാണ് ഒരുപക്ഷെ വർദ്ധിച്ച പെർസെൻറ്റേജ് ഞങ്ങൾക്ക് അനുകൂലമെന്ന് പറയാൻ ശരചന്ദ്ര പ്രസാദിന് അങ്ങ് ധൈര്യം പകരാത്തൊരു ഘടകം. അതിന്റെ പ്രധാന കാരണം തെറിയോ, ദേശീയതലത്തിൽ ബി ജെ പിയും കോൺഗ്രസുമാണ് ഇപ്പോൾ ശത്രുക്കളായി നിൽക്കുന്നത്. പണ്ട് കാലത്ത് അങ്ങനെയായിരുന്നില്ല. ദേശീയതലത്തിൽ ജനതാ പാർട്ടി അല്ലെങ്കിൽ അതുപോലുള്ള കുറെ കാർട്ട് കൂട്ടി വേറൊരു മുന്നണിയും ബാക്കി ആന്റി കോൺഗ്രസും കോൺഗ്രസുമായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ. ഇപ്പൊ കഴിഞ്ഞ കുറെ ഒരു 10 കൊല്ലം അല്ലെങ്കിൽ 10 or 15 കൊല്ലമായിട്ട് അത് മാറിയിട്ട് കോൺഗ്രസും ബി ജെ പിയുടെയും സാന്നിധ്യം ഉണ്ടെങ്കിലും അല്ലാതെ തന്നെയുള്ള ചില പ്രാദേശിക പാർട്ടി ഓരോ മണ്ഡലങ്ങൾ വിവരിച്ചത്. ഇവിടെ തിരുവനന്തപുരം പാർലമെന്റ് വന്നപ്പോ ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് തുടക്കത്തിൽ ഫീൽ ചെയ്തത് കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അങ്ങനെ ആയിരിക്കുമെന്നാണ് ഞാൻ എല്ലാ ചർച്ചയിലും പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഫിനിഷിംഗിൽ വന്നപ്പോ എനിക്കൊരു സംശയം, എൽ ഡി എഫും ഞങ്ങളുമായിട്ടായോ എന്ന് എനിക്കൊരു സംശയം. രാജേഷേ, ഇതാണ് അതായത് രണ്ട് കാര്യം. ഒന്ന്, ശരചന്ദ്ര പ്രസാദിന് ഒരു ആശങ്കയുടെ ഒരു ചോദ്യചിഹ്നമുണ്ട്. വോട്ടിംഗ് പെർസെന്റേജിനെ കോൺഗ്രസ് അനുകൂലമെന്ന് പരിഭാഷപ്പെടുത്താൻ പറ്റാത്തത് നിങ്ങളുടെ സാന്നിധ്യമാണ്. രണ്ട്, തിരുവനന്തപുരം പോലുള്ള മണ്ഡലത്തിൽ നിങ്ങളും അവരും തമ്മിലാണ് എന്ന് അദ്ദേഹം വിചാരിച്ചിരുന്നു ആദ്യകാലത്ത്. പക്ഷെ ആ ധാരണ അവസാന ഘട്ടത്തിലായപ്പോഴേക്കും മാറി. ഞാൻ അതിന് തന്നെ ആദ്യം ഉത്തരം തരാം. അവര് തമ്മിലായിരുന്നു മത്സരമെന്ന് അദ്ദേഹത്തിന് ഒരു ഘട്ടത്തിൽ തോന്നിയത് ശരിയാണ്. അത് രണ്ടാം സ്ഥാനത്തിന് മൂന്നാം സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരമായിരുന്നു. ഒന്നാം സ്ഥാനം ഞങ്ങൾക്കാണ് എന്നുള്ള അദ്ദേഹത്തിന് എന്നെക്കാൾ മുതിർന്ന നേതാവാണ്. തീർച്ചയായും അത് അവരെടുത്തോട്ടെ, അത് ശരത്തേട്ടൻ്റെ ആ വിചാരം അവരെടുത്തോട്ടെ. എന്തായാലും ഒന്നാം സ്ഥാനം ഞങ്ങൾ തന്നെ, കാരണം ഞങ്ങൾക്കൊരു 14,000 വോട്ടിന്റെ വ്യത്യാസമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായിട്ട് വിജയത്തിലേക്ക് ഉള്ളത്. അത് തന്നെ ഇവർ അപ്പുറത്തോട്ട് ചെയ്ത് കൊടുത്തോട്ടെ, എൽ ഡി എഫ് അവിടെ നിൽക്കട്ടെ, നമുക്ക് പെർസെൻറ്റേജിനാണല്ലോ അങ്ങ് ആദ്യത്തെ ചോദ്യം. ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ തവണയും വോട്ട് ചെയ്യുന്ന പുരുഷന്മാർ അവരെ യുവാക്കളുമൊക്കെ ഇത്തവണയും അതുപോലെ തന്നെ വോട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ വോട്ട് ചെയ്തു, വോട്ട് ചെയ്തു അല്ല, അതുപോലെ എന്ന് പറയുമ്പോൾ ആർക്കോട്ടിയും എന്നുള്ളതല്ല, അതേ പെർസെൻറ്റേജിൽ വോട്ട് ചെയ്തു. ഇപ്പോൾ അതേ പാറ്റേണിൽ അവരുടെ രാഷ്ട്രീയ ചിന്താഗതി എന്തായിരിക്കും എന്നുള്ള വ്യത്യാസങ്ങളാണ്, പക്ഷെ ആ ശതമാന കണക്കിൽ അവർ വോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വർദ്ധിച്ച വോട്ടിംഗ് ശതമാനം എന്ന് പറയുമ്പോഴേക്കും ചെറുപ്പക്കാർ, പുതുതായിട്ട് വോട്ട് കിട്ടിയവർ, അവർ വളരെ ആവേശത്തോടുകൂടി തെരഞ്ഞെടുപ്പിലെത്തി. അതോടൊപ്പം തന്നെ സ്ത്രീകൾ, തിരുവനന്തപുരത്തൊക്കെ ചില നിയോജക മണ്ഡലങ്ങളിൽ സാധാരണ മഴയൊന്നുമില്ല, അന്തരീക്ഷമൊക്കെ ശാന്തമാണെങ്കിൽ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ചിട്ട് വോട്ട് ചെയ്യാൻ പോകാമെന്ന് കരുതുന്ന മുതിർന്ന വനിതകൾ, ഒരു 50+ അല്ലെങ്കിൽ ഒരു 40-45+ ഈ റേഞ്ചിലുള്ള ആൾക്കാരൊക്കെ രാവിലെ 7 മണി മുതൽ തന്നെ അല്ലെങ്കിൽ 8 മണിക്കൊക്കെ തന്നെ, ഞാൻ ആ സ്ഥലത്തിന്റെ പേര് പറഞ്ഞില്ല, ചില പ്രത്യേക ഏരിയകളിൽ വന്ന് വോട്ട്. ദാറ്റ് മീൻസ് എന്റെ കൺക്ലൂഷൻ, ചെറുപ്പക്കാരും വനിതകളും വർദ്ധിത വീര്യത്തോടെ വന്ന് വോട്ട് ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. അത് ആ പെർസെന്റേജ് ഇപ്പൊ ചെറുപ്പക്കാർ വോട്ട് ചെയ്യുന്നത് ഞങ്ങളുടെ കേന്ദ്ര ഗവൺമെന്റും നരേന്ദ്രമോദിയുടെയും ഒരു മുന്നേറ്റത്തിന് അനുകൂലമായിട്ട് ആയിരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കേരളത്തിൽ വളരെ ശക്തമായിട്ട് വനിതകളുടെ ഇടയിൽ ഇപ്പോൾ പ്രചരിച്ച വിഷയങ്ങൾ, ആചാരലംഘനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ എടുത്ത നിലപാട്, ഇത് രണ്ടും സമന്വയിച്ചുകൊണ്ടാണ് ഈ വോട്ടിംഗ് പെർസെന്റേജിൽ ഒരു വർധന ഉണ്ടായതെന്നും അത് തീർച്ചയായിട്ടും നിയോജകമണ്ഡലങ്ങൾക്ക് ഒരുപക്ഷെ ഇങ്ങനെയുള്ള കണക്കുകൾ ടാബുലേറ്റ് ചെയ്യുന്ന ആളാണ്, കാലിബ്രേറ്റ് ചെയ്യുന്ന ആളാണ്, ഒരു സ്റ്റാറ്റിസ്റ്റിഷ്യൻ കൂടിയാണ്. സ്വാമിശരപ്പിള്ളക്ക് അറിയാവുന്നതുപോലെ രണ്ട് ഫാക്ടർ, അത് രാജേഷ് പറഞ്ഞത് ശരിയാണ്. അതായത് ഒന്ന്, വോട്ടിംഗ് പെർസെൻറ്റേജിൽ തന്നെ സ്ത്രീകൾ മുന്നിൽ നിൽക്കുന്നു 2%. ജോർജ് കുട്ടി കറക്റ്റ് അല്ലേ, 2% നിൽക്കുന്നു. പൊതുവേ തന്നെ വോട്ടർമാരുടെ സംഖ്യ നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഒരു 4.5% മുൻതൂക്കം. രണ്ട്, 23 ലക്ഷം പുതിയ വോട്ടർ അല്ലെങ്കിൽ 23 ലക്ഷം വോട്ടുകൾ അധികം 2014 അപേക്ഷിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് പോയി. പുതിയ വോട്ടർമാരുടെ സംഖ്യ ഏറെക്കുറെ അതിന് പാതിയോളം വരും. ഈ ഫാക്ടറികളൊക്കെ രാജേഷ് തനിക്ക് ഗുണകരമാകുമെന്ന് വിശ്വസിക്കുക. സോമശേഖര പിള്ളയ്ക്ക് അതിനോട് താല്പര്യമുണ്ടോ? എനിക്കിതിനോടെല്ലാം വിയോജിപ്പുണ്ട്. വിയോജിപ്പുണ്ട്. കാരണം
യഥാർത്ഥത്തിൽ 2001 മുതൽ വോട്ടിംഗ് പെർസെൻറ്റേജ് ക്രമാനുഗതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇലക്ഷൻ റിസൾട്ടുമായിട്ട് ഒരു ബന്ധവുമില്ല. കാരണം പ്രത്യേകിച്ച് പറഞ്ഞാൽ അത് 71% മുതൽ ഇപ്പോൾ 77.68 വരെ എത്തി. അതിൽ തന്നെ 2010 ശേഷമാണ് വലിയ വർധനവ്, 75% മുതലുള്ള വർധനവ് വന്നു. അതിൻ്റെ കാരണം അന്വേഷിച്ചാൽ ഇലക്ഷൻ കമ്മീഷൻ ഓരോ ബൂത്തിലും ബൂത്ത് ലെവൽ ഓഫീസർമാരെ പോസ്റ്റ് ചെയ്യുകയും മരിച്ചുപോയവരും താമസം മാറിയവരുമായ വോട്ടേഴ്സിനെ എല്ലാം തന്നെ ലിസ്റ്റിൽ നിന്ന് അവോയ്ഡ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ആ പ്യൂരിഫൈ ചെയ്ത വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടിയത്. ഇതൊരു കാരണം. രണ്ടാമത്തെ കാരണം, കഴിഞ്ഞ രണ്ട്, അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഈ തെരഞ്ഞെടുപ്പ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചരണ തന്ത്രത്തിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അവർ കൂടുതൽ കുടുംബയോഗങ്ങളിലും വീട് കയറിയുള്ള പ്രചരണത്തിലും ശ്രദ്ധയൂന്നി. അതുകൊണ്ട് തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മാക്സിമം വോട്ടേഴ്സിനെ വോട്ട് ചെയ്യാൻ എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞു. ഇതൊരു കാരണമാണ്. മൂന്നാമത്തെ കാരണം, ഇലക്ഷൻ കമ്മീഷൻ വലിയ പ്രചരണമാണ് വോട്ടിംഗ് നടത്തുവാൻ വേണ്ടി ജനങ്ങളിടയിൽ നടത്തിയത്. അതുപോലെ തന്നെ മീഡിയയുടെയും സോഷ്യൽ മീഡിയയുടെയും ഇൻഫ്ലുവൻസും വളരെ സാന്നിധ്യവും വളരെ കൂടുതലാണ്. അപ്പോൾ താങ്കൾ ഇതിനകത്ത് ഒരു പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ ലൈൻ കാണുന്നില്ല? ഇല്ല, കാരണം ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ 71% കിട്ടിയ 2004 LDF CP ചെയ്തു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 77.35%, അതായത് വെറും 0.3% ഇപ്പൊ വോട്ടും കൂടിയിട്ടുള്ളൂ. ഞാൻ അതിലേക്ക് വരാം സോഷ്യപ്പുള്ള. ഒരുപക്ഷെ കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് വേണമെങ്കിൽ ഞാൻ വാളിലിട്ട് തരാം നമ്മളിതിൽ. അതിന് മുമ്പ് ജേക്കബ് ഇതിനകത്ത് രണ്ട് മൂന്ന് കാര്യം. എന്താ കാരണം വെച്ചാൽ, ഈ നമ്മുടെ ഈ പത്രക്കാർ, ഞാൻ ഉൾപ്പെടെയുള്ള പത്രക്കാരുടെ പ്രശ്നമാണ് ഞാൻ പറയുന്നത്, സ്വയം വിമർശനാത്മമായിട്ട് പറയുന്നത്. നമ്മൾ ഇല്ലാത്ത ചില കാര്യങ്ങൾ കുറെ ദിവസം ഒന്ന് ചർച്ച ചെയ്യും. ഉദാഹരണം പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിന് മുമ്പ്, ഇത് ഞാൻ സ്വയം വിമർശനാത്മകമായിട്ട് പറയുന്നതാണ്, ഞാനും കൂടി ആ പാപഭാരത്തിന്റെ ഒരു എന്താ പറയേണ്ട ഒരു ഭാഗം ഏറ്റെടുത്തുകൊണ്ട്, ഒരു തരത്തിലും സത്യവുമായിട്ടോ വസ്തുതയായിട്ടോ ബന്ധമില്ലാത്ത ചില കാര്യങ്ങൾ നമ്മൾ ചർച്ചയ്ക്ക് എടുത്തിരുന്നു. അത് അങ്ങനെ ചില മോഹങ്ങളും മോഹഭംഗങ്ങളും ഇവർക്ക് കൊടുക്കും. ഇതെല്ലാം കഴിഞ്ഞ് ഈ പാവങ്ങൾ ഒരു പരുവത്തിലാക്കിയ ശേഷം നമ്മൾ അടുത്ത വിഷയത്തിലേക്ക്. ഇപ്പോൾ അയഥാർത്ഥമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ പറഞ്ഞ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായിട്ട് കഴിഞ്ഞ ഈ പോളിംഗിന് ശേഷം നടന്ന ചർച്ചകളിൽ ഒരുപക്ഷെ ഈ കുട്ടികൾക്ക് തോന്നുന്നുണ്ടാവും, അതായത് ഈ പത്രങ്ങൾ വായിച്ചാൽ അല്ലെങ്കിൽ ചാനലുകൾ കണ്ടു കഴിഞ്ഞാൽ ഓൾറെഡി റിസൾട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കും. അതിലാണ് രാജേഷും കുടുങ്ങിപ്പോയതിനൊരു സംശയമുണ്ട്. രാജേഷെ, അങ്ങനെ ചാടി കുടുങ്ങരുത്. എന്താ കാരണം വെച്ചാൽ പല പല പ്രശ്നങ്ങളും അതിനകത്ത് എന്താണ് പതുങ്ങിയിരിപ്പുണ്ട്. അപ്പൊ ജേക്കബ്, ഇതിനകത്ത് ഒരു പക്ഷേ വസ്തുത അറിയാതെ ഇപ്പൊ സോമശേഖരപ്പിള്ളയെ പോലുള്ള ആള് കറക്റ്റ് ആയിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. അതായത് ഒന്ന്, ഇതുവരെ ഇലക്ഷൻ കമ്മീഷന്റെ ഒരു ഒരു നിലപാട്, രണ്ട് മീഡിയയുടെ, സോഷ്യൽ മീഡിയയുടെയും മീഡിയയുടെയും ഒരു വല്ലാത്തൊരു സാന്നിധ്യം. ഇപ്പൊ ടെലിവിഷന്റെ അതിപ്രസരമുണ്ട്. രണ്ട്, നമ്മുടെ വാട്സപ്പിൽ നമ്മുടെ സ്ഥാനാർത്ഥിയെ നമ്മൾ പരിചയിക്കുകയാണ്. പണ്ട് ഒരു ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു, ഇന്ന് ഡിസ്റ്റൻസ് ഇല്ല. ഈ ഘടകങ്ങളൊക്കെ അല്ലേ ഇതെന്തുകൊണ്ട് വിസ്മരിക്കപ്പെടുന്നു? രണ്ട് കാര്യങ്ങളാണ് ഞാൻ കാണുന്നത്. ഒന്ന്, ഈ ഒരു വലിയ ഉത്സവമാണ് നമ്മുടെ മലയാളികൾക്ക് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ആ ബാലവൃദ്ധൻ ജനങ്ങളെ എല്ലാവരും രംഗത്തുണ്ടല്ലോ, റോഡിലിറങ്ങും. ഒരു കലാൾപ്പടയുടെ ഒരു സംഘമാണ്, കളം നിറഞ്ഞ ഓട്ടമാണ്. അപ്പൊ അതാണ് ഒരു കാരണം. പക്ഷെ മാധ്യമങ്ങളും അതോടൊപ്പം നിൽക്കും. മാധ്യമങ്ങൾക്കും ഇതൊരു ഉത്സവകാലമാണ്, ഒരു കൊയ്ത്തുകാലമാണെന്ന് പറയാം. ഒരു ഒരു വലിയ സംഭവമാണ് മാധ്യമങ്ങൾക്ക് ഇത് വാർത്ത. ടെലിവിഷനുകൾക്ക് പ്രത്യേകിച്ച് ഒരു വിഷ്വൽ കോലാഹലമാണ് ടെലിവിഷനുകളിൽ. ഇതിൻ്റെ അപ്പുറത്തേക്ക് ജനങ്ങൾക്ക് ഒരു വിഷയം കിട്ടിയാൽ, 1977 അടിയന്തരാവസ്ഥയായിരുന്ന വിഷയം, ജനങ്ങൾ കൂട്ടത്തോട് പോയി വോട്ട് ചെയ്തു. എവിടെ? ദേശീയ തലത്തിൽ, കേരളത്തിലും. കേരളത്തിലെ ജനങ്ങൾക്ക് ഉദ്ദേശം വേറെയായിരുന്നു. 20 ജനങ്ങൾക്ക് ഒരു വിഷയം കിട്ടിയാൽ ഒരു വ്യക്തിക്കെതിരെ ഉള്ള നീക്കം അല്ലെങ്കിൽ ഒരു സർക്കാരിനെതിരെ അനുകൂലിച്ച് കുറവാണ് കേട്ടോ. എതിർപ്പാണെങ്കിൽ ആ ആവേശത്തിനും ആ തരംഗത്തിനും വേഗത കൂടും. അതുപോലെ 84 ഇത് തന്നെ സംഭവിച്ചു. ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പ് കേരളത്തിലെ UDFന് ഭയങ്കര ഭൂരിപക്ഷമല്ലായിരുന്നു കിട്ടിയത്, 3 സീറ്റ് കണ്ടേ ഇടതുപക്ഷത്തിന് കിട്ടിയുള്ളൂ. അങ്ങനെ ഒരു കാരണം, കേരളത്തിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും മോദിക്കെതിരെ ചിന്തിക്കുന്നവരാണ്. അങ്ങനെ വരുമ്പോ മോദി വിരുദ്ധ വികാരമാണോ ഈ വോട്ടിംഗിൽ പ്രതിഫലിച്ചത്? വോട്ടിൽ ഒരു ഘടകമാണ്, ഒരു ഘടകം. ഞാൻ രണ്ട് ഘടകം പറഞ്ഞു, വ്യത്യസ്തമാണത്. ഞാൻ രാഹുലിനെ ഈ നിറഞ്ഞ കളത്തിലാണ് പ്രതീക്ഷിച്ചത്. ഈ രാജേഷ് ഇങ്ങനൊരു വഞ്ചനയൂന്ന് ഞാൻ വിചാരിച്ചു. ഞങ്ങൾ ആരും കക്ഷി രാഷ്ട്രീയക്കാരല്ല, കുറെ കൂടെ സാമുദായിക പ്രവർത്തകരോ അല്ലെങ്കിൽ
സ്പിരിച്വൽ ആക്ടിവിസ്റ്റുകളുമാണ്. പക്ഷേ ഇലക്ഷനെ കുറിച്ച് പറയുമ്പോൾ ലോകത്തെല്ലായിടത്തും ഉള്ള ഇലക്ഷൻ, ഇന്ത്യയിലല്ല, ലോകത്തെല്ലായിടത്തും ഉള്ള ഇലക്ഷൻ സ്വിംഗ് ചെയ്യുന്നത് ഈ ലവ് ഫിയർ ഹെയ്റ്റ് പോലുള്ള ബേസിക് ഇമോഷൻസ് ആണ്. ലോകത്തെല്ലായിടത്തെ ഇലക്ഷൻ എടുത്തു നോക്കിയാൽ അറിയാം, ഐഡിയോളജിക്കൽ നമ്മൾ പറയുമെങ്കിലും അതിനേക്കാൾ ഡീപ്പർ ലെവലിൽ സൈക്കോളജിക്കൽ ആയിട്ടാണ് പലപ്പോഴും ആൾക്കാർ സ്വിംഗ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇമോഷൻ ഒരു കാര്യത്തിൽ സ്ട്രോങ് ആയിട്ടുണ്ടാവും. കേരളത്തിൽ ഇത്തവണ ഡിഫൈനിങ് ആയ കാര്യങ്ങളിലൊന്നും, നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് വിഷയങ്ങളുണ്ട്, ശബരിമല ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതായത് ഇന്നേക്ക് 7 മാസം മുമ്പാണ് സാറും ഞാൻ ഇവിടെ ഇരുന്നൊരു വിഷയത്തിൽ ഇതേ ഇമോഷനാണ് നമ്മൾ തെരഞ്ഞെടുപ്പിൽ ഫോർ ഓർ അഗൈൻസ്റ്റ്. ശബരിമല ഒരു വിഷയമല്ലെന്ന് ആരും പറഞ്ഞിട്ടില്ല. അതെ, അല്ല സാർ, ആനത്തിലപ്പെട്ടും പറഞ്ഞിട്ടില്ല. അല്ല ബ്രിട്ടാ സാർ, ഇത് തന്നെയാണ് അതിന്റെ തെളിവ്. ഒരു ഇമോഷൻ എന്ന് പറയുമ്പോൾ ഫോർ ഓർ അഗൈൻസ്റ്റ് ആകാം. അപ്പൊ ആ ഇമോഷൻ സ്ട്രോങ് ആവുന്നതോടുകൂടി ഇലക്ടോറൽ പെർസെന്റേജ് കൂടാം. മാത്രമല്ല ഇന്നേക്ക് 7 മാസം മുമ്പ് ഇതേ ഫ്ലോറിൽ ശബരിമല ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാനുണ്ടായിരുന്നു, നമ്മുടെ നാരസാർ ഉണ്ടായിരുന്നു, പ്രദീപ് ജി ഒക്കെ ഉണ്ടായിരുന്നു. അന്ന് ബ്രിട്ടാ സാറിനോട് ചോദിച്ചു ഓർമ്മയുണ്ട്, ആരും സപ്പോർട്ട് ഇല്ലല്ലോ, എന്തായാലും തോക്കാൻ പോവാണ്, വിധി മാറാൻ പോവാണ്. പക്ഷെ ഒരു 7 മാസത്തിനുള്ളിൽ ശബരിമല അന്ന് ഞാൻ രാഹുൽ ഈശ്വരെ സത്യസന്ധമായി വിചാരിച്ചത്, രാഹുൽ ഈശ്വറിനെ എവിടെയെങ്കിലും ഇവർ നിർത്തും. അല്ല, അവിടെയാണ് സാർ തെറ്റുന്നത്. ഈ വിശ്വാസത്തിന്റെ പേരിൽ ഇറങ്ങുന്നവരെല്ലാം രാഷ്ട്രീയക്കാരാണ്, തെറ്റിദ്ധരിക്കുകയാണ് മീഡിയ. അല്ല, വിശ്വാസം പിന്നീട് ഉപയോഗപ്പെട്ടു കാര്യം അതുണ്ടാവാം, ഇല്ലെന്ന് പറയുന്നില്ല. കാര്യം അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകാം, എതിർപ്പും അനുകൂലിച്ചും ഉണ്ടാകാം, വിശ്വാസത്തെ എതിർത്തും ഉണ്ടാകാം, അനുകൂലിച്ചും. അങ്ങനെ ഞാൻ പറയില്ല, ഒരിക്കലും പറയില്ല. പക്ഷേ വിശ്വാസം ഒരു കോർ വിഷയമായി. ഇപ്പൊ NSS സ്ട്രോങ് നിലപാടുണ്ട്. NSS സമദൂരം പാലിക്കുന്ന ഒരു സംഘടനയാണ്. ഞങ്ങൾ ആരും പ്രകടമായി കക്ഷി രാഷ്ട്രീയം പറയാത്തവരാണ്. കുമ്മനം ചേട്ടനാണ് 91 ആദ്യമായി ശബരിമലയ്ക്ക് വേണ്ടി പോരാട്ടം നടക്കുന്നത്. ശബരിമല വൺ ഓഫ് ദി, ഈ ഇലക്ഷൻ ഒരു 10 വർഷമോ 20 വർഷമോ ഓർക്കപ്പെടുന്നത് വൺ ഓഫ് ദി ഡിഫൈനിങ് ഇഷ്യൂ ആയ ശബരിമലയാണ്. കാരണം ശബരിമലയെ സെന്റർ ചെയ്ത്, പ്രത്യേകിച്ച് അവസാന ഘട്ടത്തിൽ വീണ്ടും പ്രധാനമന്ത്രിയൊക്കെ വന്ന് വീണ്ടും ശക്തമായ ശബരിമല ഉന്നയിച്ചതും, ശ്രീ രാഹുൽ ഗാന്ധിയും ശ്രീ ശശി തരൂറിനെ പോലെ ലോകാരാധ്യനായ ഒരു ഇന്റലക്ച്വൽ അടക്കം ഈ വിഷയം പ്രധാനമാണെന്നും ഈ വിഷയത്തിൽ വിശ്വാസം സംരക്ഷിക്കണമെന്ന് നിലപാടെടുത്തത് വിശ്വാസികളുടെ വിജയമാണ്, രാഷ്ട്രീയ പാർട്ടിക്കാരുടെ അല്ല. ആ വിശ്വാസികളിൽ സ്ത്രീകളടക്കം കേരളം കണ്ട ഏറ്റവും വലിയ മുന്നേറ്റങ്ങളിലൊന്ന് ഈ അയ്യപ്പന് വേണ്ടിയുള്ള സ്ത്രീകളുടെ മുന്നേറ്റമാണ്. അപ്പോൾ ആ അതൊരു ഡിഫൈനിങ് പോയിന്റ് ആകും ചില സ്ഥലങ്ങളിൽ. അത് ബെറ്റിമോൾ ഇവിടെ വരുന്നതിന് മുമ്പ് 2 ഒബ്സർവേഷൻ രാജേഷ് നടത്തിയിരുന്നു. അതിൽ ഒന്ന്, ഈ പറഞ്ഞ പോലെ സ്ത്രീകൾ കൂടുതൽ വോട്ട് ചെയ്തു എന്നുള്ള ഒരു കാരണം, അത് BJP തുണയ്ക്കുന്ന ഒരു ഫാക്ടറാണ്. 2, ഈ പറഞ്ഞ പോലെ പുതിയ വോട്ടർമാർ ചെറുപ്പക്കാരും ഞങ്ങളുടെ പക്ഷത്താണ്. ഈ 2 ഫാക്ടേഴ്സ് BJP പിന്തുണയ്ക്കാൻ പോകുന്നു. താങ്കൾ ഒരുപക്ഷെ ഒരു സ്ത്രീ ഒബ്സർവർ കൂടിയാണ്, ആ ഒരു വിഭാഗത്തിന്റെ വികാര വിക്ഷോഭങ്ങൾ അറിയാവുന്നതാണ്. എങ്ങനെയാണ് ബെറ്റിമോളിനെ കാണുന്നത്? അതൊക്കെ അവരുടെ തെറ്റിദ്ധാരണയാണെന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം സ്ത്രീകൾ കൂടുതൽ വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് മുഴുവനും താമരയ്ക്ക് ചെയ്തു എന്നൊന്നും അതിനർത്ഥമില്ല. സ്ത്രീകൾ കുറച്ചുകൂടി രാഷ്ട്രീയമായി രാഷ്ട്രീയ ബോധത്തോടെ പ്രതികരിച്ചു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാരണം ഒരു ആന്റി മോദി തരക്കം ഇത്തവണ ഉണ്ട്, അതില്ലാന്ന് പറയാൻ പറ്റില്ല. സ്ത്രീകളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങൾ, ഇപ്പം ഗ്യാസ് ഉൾപ്പെടെയുള്ള ഇന്ധനത്തിന്റെ വില വർധന, അതിനനുസരിച്ച് ആനുപാതികമായിട്ട് നമ്മളുടെ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധന, പിന്നീട് നോട്ട് നിരോധനം, ഇതുപോലെയുള്ള സംഭവങ്ങൾ നേരിട്ടുണ്ടാകുമ്പോൾ, അതുപോലെ തന്നെ ഇപ്പം ഈ പറയുന്ന ശബരിമല വിഷയത്തെ കേന്ദ്രീകരിച്ച് 19 ഹർത്താൽ നടന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു ഓർമ്മ വെച്ച് ഞാൻ പറയുകയാണ്. അപ്പോഴെല്ലാം എന്ന് പറഞ്ഞാൽ സാധാരണ രണ്ട് ഹർത്താലിൽ രാഹുൽ ഈശ്വരൻ അല്ലേ എല്ലാവരുടെയും കൂടി. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഹർത്താലിന്റെ സ്വന്തം അല്ല, ഹർത്താലിന്റെ അക്കൗണ്ട് ആരുടേതായാലും ഇവിടെ നടന്നത് ഇത് അനുഭവിച്ചത് മുഴുവൻ ഇവിടുത്തെ ജനതയാണ് പ്രത്യേകിച്ചും. അപ്പൊ നമ്മൾ ഈ പറയുന്ന വിശ്വാസം സംരക്ഷണം അതിന് വേണ്ടിട്ടോട്ടം, വിശ്വാസത്തെക്കാളും വലുത് വിശപ്പാണ്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നിത്യജീവിതത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിക്കെട്ടാൻ വേണ്ടി ഓടുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശ്രദ്ധയിൽ വരുന്ന കാര്യങ്ങളെ, ശബരിമല എന്നുള്ള വൈകാരികമായ ഇഷ്യൂ ആണ് സ്ത്രീകളെ കൂടുതൽ പോളിംഗ് ബൂത്തിലേക്ക് എത്തിച്ചെന്നുള്ള രാജേഷിന്റെയും ഒരു പരിധിവരെ രാഹുൽ ഈശ്വറിന്റെയും വാദങ്ങളെയാണ് ഡോക്ടർ ബെറ്റി ഖണ്ഡിച്ചിരിക്കുന്നത്. ജോർജ് കുട്ടി, താങ്കൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഒരുപക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം, ശ്രീ ആനത്തലവട്ടവും ശരത്തും അതുപോലെ രാജേഷും ഇനി കുറച്ചും കൂടി റിലാക്സ്ഡ് ആയി സംസാരിക്കണം. എന്താ കാരണം വെച്ചാൽ വെള്ളപ്പെട്ടിയിലേക്ക് വീണ് കിടന്നു. ഇനിയിപ്പോ നിങ്ങൾ ചില സത്യങ്ങൾ, നഗ്ന സത്യങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് അതിലൊന്നും മാറ്റം വരാൻ പോകുന്നു. ഞാൻ റിലാക്സ്ഡ് ആയതുകൊണ്ടാണ് ഒരു കാര്യം അവസാനം മാറ്റി പറഞ്ഞത്. ഏതാണ് ആദ്യത്തെ ഞങ്ങളുടെ ഒരു ചിന്ത അതായിരുന്നെങ്കിൽ അവസാനം ഇങ്ങനെയായി. ഞങ്ങൾ കുമ്മനം 3rd സ്ഥാനത്ത് പോകുന്നില്ലേ പറഞ്ഞു. അല്ലല്ല, ഇത് അതെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അവർ തമ്മിലാണോ എന്ന് സംശയം തോന്നി ശരത്തേട്ടന്. ഞാൻ പറഞ്ഞു 2rd സ്ഥാനത്തും കോൺഗ്രസുമായിട്ടാണ് മത്സരം വന്നത്. ഇടതുപക്ഷം പിന്നോട്ട് പോകുമെന്നാണ് ഇവർ പറഞ്ഞത്.
ആദ്യം ശരത്ത് വിചാരിച്ചിരുന്നത്. ശരത്തിന്റെ പാർട്ടി വിചാരിച്ചിരുന്നത് അങ്ങനെയാണ് ആദ്യം വിചാരിച്ചിരുന്നത്. പിന്നെ പക്ഷേ അതിന്റെ ഒരു പ്രത്യേക ഘട്ടം വന്നപ്പോഴേ, യാഥാർത്ഥ്യ ബോധം വന്നപ്പോഴത്തേക്ക് അവർ തിരിച്ചറിഞ്ഞു അത്രത്തോളം നല്ലത്. ഇനിയിപ്പോ 23-ാം തീയതി കഴിയുമ്പോ സത്യാവസ്ഥ എന്താണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെടും. അതുവരെ സ്വപ്നം കാണാനുള്ള അവരുടെ അവകാശത്തെ മാനിക്കുന്നു. പിന്നെ ഞാൻ പറയട്ടെ നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ മിണ്ടായിരുന്നല്ലോ. ഞാൻ പറയട്ടെ, നിങ്ങൾ ഞാൻ നിർത്താം എന്നെ പറയാന്ന് വെച്ചാൽ ഞാൻ നിർത്തും. എനിക്ക് രാഹുൽ ഈശ്വർ പറഞ്ഞ 3 പോയിന്റ്സ് പറഞ്ഞു. എനിക്ക് രാഹുൽ ഈശ്വറിനോട് പറയാനുള്ളത്, ഈ നമ്മൾ ഈ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുമ്പോഴത്തേക്ക് അക്കാദമിക് ലെവലിലുള്ള ചില ഇക്വേഷൻസ് വെച്ചുകൊണ്ട് അത് കാണരുത്. ഇപ്പൊ പറഞ്ഞു, ഇവിടെ വെറുപ്പ്, സ്നേഹം, വികാരം, ഈ 3 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആളുകൾ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞത് ശുദ്ധമണ്ഡത്തരമാണ്. ഒരു സെക്കൻഡ്, ഞാൻ താങ്കളോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കോട്ടെ. എന്നാ ചെറിയ എനിക്ക് ചോദിക്കാനുള്ള അവകാശം ഉണ്ടല്ലോ. അതായത് തെരഞ്ഞെടുപ്പുകളിൽ പലപ്പോഴും വികാരത്തിനൊരു സ്ഥാനമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കും. ഒരു സെക്കൻഡ്, ശരത്ത് ഞാൻ പറയട്ടെ, അല്ല ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്. അല്ല ഒരു 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 സെക്കൻഡ് പറഞ്ഞതിൽ ഒന്നല്ലെങ്കിൽ മറ്റൊന്നും ചോദിക്കുക. അല്ല രാജേഷ്, ഞാൻ രാജേഷിന്റെ പക്ഷം തന്നെ നിൽക്കുകയാണ്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒരു സെക്കൻഡ് ഞാൻ ഇദ്ദേഹത്തോടും ചോദിക്കട്ടെ. അതായത് താങ്കളെ പോലുള്ള വളരെ സീനിയർ ആയിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്ന് ചില വിവരങ്ങൾ അറിയാൻ വേണ്ടി ഈ എളിയ വ്യക്തിക്ക് ഒരു ചോദ്യമുണ്ട്. അതായത് ഒന്ന്, താങ്കൾ വികാരത്തിന് സ്ഥാനമില്ല എന്ന് പറയുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികളൊക്കെ മാറ്റിയിട്ടുള്ളത് ഞാനെന്നുള്ള സാധാരണ മാധ്യമ പ്രവർത്തനം മനസ്സിലാക്കുന്നത് പലപ്പോഴും വൈകാരികമായ പ്രശ്നങ്ങളാണ്. ഒന്ന്, ഇന്ദിരാഗാന്ധിയുടെ വധം ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടം തന്നെ മാറ്റി. 4-ൽ 3 ഭൂരിപക്ഷം. നിങ്ങൾക്ക് ഓർമ്മയില്ലേ നമ്മുടെ കരുണാകരജി അതുമായിട്ടൊരു പോക്ക് പോയത്? എന്ത് പോക്കാ പോയത്? ശരത്തെ കൂടെ ഉണ്ടായിരുന്നല്ലോ. എളിയ ചോദ്യത്തിന്റെ മറുപടി പറയും. അതിന്റെ കൂടെ ഞാൻ ഇതൊന്നും 100% നെഗ്ലക്ട് ചെയ്യാനുള്ള കാര്യം പറഞ്ഞിട്ടില്ല. ജനങ്ങളുടെ അനുഭവം, 5 വർഷത്തെ ജനങ്ങളുടെ അനുഭവത്തിന് ഇവിടെ ഒരു സ്ഥാനവും ഇല്ല എന്ന നിലയിൽ ആരും പറഞ്ഞില്ല. മെരിറ്റിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ആളുകളുടെ 5 വർഷത്തെ ഒരു ഭരണത്തിന്റെ കീഴിൽ ഭരണത്തിന് വിധേയമായ ആളുകളുടെ അനുഭവ മാന്ദ്യവും ഇപ്പറഞ്ഞ വികാരം ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. വികാരമൊക്കെ ഉണ്ട്, വികാരവും വിചാരവും ഉള്ളവർ തന്നെയാണ് മനുഷ്യർ. ആ അടിസ്ഥാനത്തിൽ ഇന്ദിരാഗാന്ധി വധം അടക്കം, ഇന്ദിരാഗാന്ധി വധം മാത്രമല്ല, ഇന്ദിരാഗാന്ധിയുടെ വധത്തിന്റെ പേരിൽ കൊല്ലപ്പെട്ട 5000-ത്തോളം സിഖുകാരുടെ വധത്തിലും വികാരം ഉണ്ടാവും എന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോഴെങ്കിലും നിൽക്കുന്നു, ഒരുപക്ഷെ സഫോളജിസ്റ്റുമാരും മാധ്യമിക വിശാരദന്മാരും കഴിഞ്ഞ 1-2 മണിക്കൂറുകളായിട്ട് 1-2 ദിവസമായിട്ട് പെർസെന്റേജിന്റെ മുകളിലുള്ള കളികളാണ്. ഈ പെർസെന്റേജിൽ വലിയ അർത്ഥമില്ല എന്ന് പറയുന്ന സ്വാമിശേഖര പിള്ളയെ പോലുള്ള ആൾക്കാരും നമ്മുടെ കൂടെയുണ്ട്. പക്ഷേ ഒരുപക്ഷെ നമ്മുടെ ഒരു ദിശാബോധത്തെ പോലും കറപ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള അനാലിസിസ് വരുന്നുണ്ട്. നമ്മൾ പല ഭാഗത്തു നിന്നുള്ള ചർച്ചയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്താണ് യഥാർത്ഥ വസ്തുത? താങ്കൾ എങ്ങനെ ഇതിനേക്കാണ്? പല കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇത് നമുക്ക് ഒരു തെരഞ്ഞെടുപ്പിനകത്താണ് ഹിതപരിശോധനയും നമ്മുടെ പ്രതിദിന തെരഞ്ഞെടുപ്പും ഒരേപോലെയാണ് ഇന്ത്യയിൽ നടക്കുന്നത്. അതായത് മറ്റുള്ള രാജ്യങ്ങളിലാണെങ്കിൽ അവർക്ക് ഏതെങ്കിലും ഒരു സാമൂഹ്യ പ്രശ്നമോ രാഷ്ട്രീയ പ്രശ്നമോ സാമ്പത്തിക പ്രശ്നമോ ഉണ്ടായാൽ അതിലെന്താണ് ജനവികാരം എന്നുള്ളൊരു ഹിതപരിശോധന നടത്താറുണ്ട്. ഉദാഹരണത്തിന് ബ്രെക്സിറ്റ്, അങ്ങനെയുള്ളൊരു ഹിതപരിശോധന നമുക്ക് ദേശീയ തലത്തിലോ പ്രാദേശിക തലത്തിലോ നമ്മുടെ രാജ്യത്ത് അങ്ങനൊരു കീഴ്വഴക്കമില്ല. എല്ലാം കൂടെ നടക്കുന്നത് ഒറ്റ തെരഞ്ഞെടുപ്പിലാണ്. അവിടെ വികാരവും പ്രതിഫലിക്കും, ആളുകളുടെ പോളിസിയും പ്രതിഫലിക്കും, പ്രകടനപത്രിയും പ്രതിഫലിക്കും. ഇതെല്ലാം കൂടെ ചേർന്ന ഒരു സമഞ്ജമായ ഒരു കാര്യമാണ് നമ്മുടെ ഇന്ത്യയിലെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ്. അവിടെ രാഹുൽ ഈശ്വർ പറഞ്ഞ സൈക്കോളജി മുതൽ വികാരവും സ്നേഹവും വിദ്വേഷവും ഒക്കെ വരും. സൈക്കോളജി, സുവോളജി ഒക്കെ വരും, എല്ലാം വരും, എല്ലാ യോളജിയും വരും. പക്ഷേ അവിടുത്തെ ഒരു വെറുതെ പറഞ്ഞല്ലോ സുവോളജി, അവിടുത്തെ അവിടെ തമസ്കരിക്കപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് പെട്ടെന്ന് 1 ആഴ്ചയ്ക്കുള്ളിൽ കുത്തി കയറ്റാവുന്ന ഒരു വികാരത്തിന്റെ പേരിൽ ഒരു പക്ഷേ മെറിറ്റ് ചിലപ്പം നഷ്ടപ്പെടും. നന്ദിൻ തെരഞ്ഞെടുപ്പിൽ നടക്കുന്ന ഒരു യാഥാർത്ഥ്യം ഇതാണ്. പിന്നെ ഈ പോളിംഗ് പെർസെന്റിനെ കുറിച്ചുള്ള തർക്കം, അത് ആർക്കും അനുകൂലവും പ്രതികൂലവും ഒന്നും അല്ല.
അതൊരു നാച്ചുറലായിട്ടൊരു പ്രോസസ്സാണ്. ഇന്ത്യയിൽ ഈ കേരളത്തിൽ പൊതുവേ ഇന്ത്യയെക്കാൾ ഉയർന്ന പോളിംഗ് പെർസെൻ്റ് എല്ലാ തെരഞ്ഞെടുപ്പിലും ഉണ്ട്. അത് നമ്മൾ നേരത്തെ പാറ്റേൺ നോക്കിയാലും അറിയാം. ഞാൻ പറയാം ആ പാറ്റേണിലേക്ക് ഒന്ന് കാണിച്ചു തരാം. കാരണം വെച്ചാൽ പെർസെൻറ്റേജിൻ്റെ ഒരു പോക്ക്, അതെ ഇയർ വൈസും അങ്ങനെ തന്നെ ഇൻക്രീസിങ് ആണ്. അത് ഞാൻ കാണിച്ചു. ഇതാ നോക്ക്, ഇത് നമ്മൾ ഒന്നും കൂടി കുറച്ചുകൂടെ നമ്മൾ താഴേക്ക് പോവാണ്. 2009 നമ്മൾ വെറും 2014 മാത്രം പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ അപകടത്തിലാക്കുന്നുണ്ട്. 2009 നോക്കുക, 65.74% അന്ന് UDF ആണ് തിരുവനന്തപുരത്ത് ജയിച്ചത്. നോക്ക് ലീഡാണ്. നോക്ക് 100,000 വോട്ടിന്റെ വ്യത്യാസം. 2014 68.69 UDF, 2016 എന്ന് പറഞ്ഞാൽ നിയമസഭയാണ്, അസംബ്ലിയാണ്, ഇതും ജനങ്ങളാണ് വോട്ട് ചെയ്തത്. അത് CRN വട്ടത്തിന് അനുകൂലമാണ്. നോക്ക് 72.4. അപ്പൊ കേവലം 1% വ്യത്യാസം 2016 2019 തമ്മിലുള്ളൂ തിരുവനന്തപുരത്ത്. 2016 LDF 60,467 വോട്ട്. ശരിയാണോ സാറേ? 2016 നിയമസഭ സ്റ്റേറ്റ് ആവറേജിന് ഏതാണ്ട് സമാനമാണ്. 72.53. ഇനി ഇവിടെയുള്ള തർക്കം ഇവിടെയാണ്. ശരത് പറയുന്നത് ഈ 16 പാറ്റേൺ എന്നുള്ളത് നിയമസഭാ പാറ്റേൺ ഒരിക്കലും ലോക്സഭ വരില്ല. ആ വോട്ടിംഗ് പെർസെന്റേജ് നോക്കൂ, അത് ക്രമാനുഗതമായി കൂടുതല്ലേ? അതാണ് ശ്രദ്ധിക്കേണ്ടത്. 65, 68, 72, 73 വോട്ടിംഗ് പെർസെന്റേജ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കുറഞ്ഞിട്ടില്ല വോട്ടിംഗ് പെർസെന്റേജ് കൂടുകയാണ്. അതുപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും മാധ്യമങ്ങളുടെ ഇടപെടൽ വളരെ പോസിറ്റീവ് ആയിട്ട് വന്നിട്ടുണ്ട് പെർസെന്റേജ് കൂടാനായിട്ട്. നമുക്ക് പോകണം ഓൾ കേരള പിക്ചറിലേക്ക്. നോക്കുക ആറ്റിങ്ങിൽ 2009 നിന്ന് കൺസിസ്റ്റന്റ് ആയിട്ട്, അതും സ്വാംശേരപ്പിള്ള പറഞ്ഞ പോലെ തന്നെയാണ്, കൺസിസ്റ്റന്റ് ആയിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. LDF തന്നെയാണ്, അതിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല. നോക്കുക 2019 അവിടെ. ഇനി അടുത്ത് വരട്ടെ, ഇത് ഞാൻ 2009 എടുക്കുകയാണ്, 16 എടുക്കുകയാണ്. പലപ്പോഴും നമ്മുടെ മാധ്യമ ചർച്ചകളിൽ 9 16 തട്ടിക്കളയാണ്. നോക്ക് കൊല്ലം 2009 2014 67 നിന്ന് 72 എത്തിയിട്ടും UDF ജയിച്ചു. അവിടെ യാതൊരു മാറ്റം ഉണ്ടായിട്ടില്ല. വേണമെങ്കിൽ CRN വട്ടത്തിന് വേണേൽ ആർഗ്യൂ ചെയ്യാം, പെർസെന്റേജ് കൂടുകൊണ്ട് ഞാൻ ജയിക്കുമായിരുന്നു എന്ന് പറയായിരുന്നു. ഇല്ല, അവിടെ UDF തന്നെ ജയിച്ചു. അടുത്ത് 2016 74 16 19 ഒരേ സംഖ്യ. 16 19 LDF 176,000 വോട്ടിന് അവിടെ നിയമസഭയിൽ ലീഡ് ചെയ്യുന്നു. അല്ല, അതൊക്കെ നേരത്തെ ഒരപ്പുറത്ത് കൊടുക്കുക. ചേട്ടൻ പറഞ്ഞ ചേട്ടൻ കൊല്ലംകാരനാണോ? ഒരു പാർലമെന്റ് മണ്ഡലത്തില് പ്രേമേന്ദ്രന്റെ കൂടെയുള്ള ആളാണ്? അല്ല, ഞാൻ തിരുവനന്തപുരത്തുള്ള ആളാണ്. പ്രേമേന്ദ്രനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണോ? അല്ല, അങ്ങനെയല്ല, പ്രേമേന്ദ്രനെ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല. ഓക്കെ, ശരി പറഞ്ഞു. ഒരു പാർലമെന്റ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അല്ല, ഓരോ മുന്നണിക്കും ഓരോ ആളുകളാണ് മത്സരിക്കുന്നത്. പക്ഷേ ഒരു പാർലമെന്റ് മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലങ്ങളെ സംബന്ധിച്ചിടത്തോളം 7 നിയമസഭാ മണ്ഡലങ്ങളിലും വ്യത്യസ്തരായിട്ടുള്ള ആളുകളെയാണ് സ്ഥാനാർത്ഥികളായിട്ട് നിർത്തുന്നത്. അപ്പൊ ആ സ്ഥാനാർത്ഥികളുടെ വ്യക്തി പ്രഭാവവും ആ വോട്ടിനെ സ്വാധീനിക്കുമെന്നുള്ളത് വാസ്തവമല്ലേ? സംബന്ധിച്ചു നമുക്ക് തർക്കമില്ലോ. അതുകൊണ്ട് തന്നെ 2009 ശശി തരൂർ സാർ 100,000 വോട്ടിനാണ് ജയിച്ചത്. പക്ഷെ അന്ന് PK കൃഷ്ണാസിയാണ് മത്സരിച്ചത്. 85,000 വോട്ടെന്തോ അടിപൊളി നാലാമത് പോയി. നാടകസ്ഥാന താഴെ പോയി. അടുത്ത ഇലക്ഷനിൽ 150,000 സ്വിംഗ് വോട്ട് ഇപ്പുറത്ത് ഒരു അജോൾജിക്ക് വന്നു. അതുകൊണ്ട് വോട്ടിംഗ് പെർസെന്റേജ് മാത്രം എടുക്കുന്നതിൽ അർത്ഥമില്ല. എക്സാക്ട്ലി അതാണ് ശ്രീ നേരത്തെ പറയാൻ ശ്രമിച്ചു. അതായത് BJP സാന്നിധ്യം എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ പല മണ്ഡലങ്ങളിലെയും കണക്ക് കൂട്ടലുകളെ അത് ജേക്കബ് ജോർജ് പറയാൻ ശ്രമിച്ചു. അതായത് ആകെ തകിടം മറിച്ചിരിക്കുകയാണ്. ഒരു പരമ്പരാഗത രീതിയിലുള്ള ഒരു കണക്ക് കൂട്ടലുകൾക്ക് സ്ഥാനമുണ്ടോ സ്വാമിച്ചേരപ്പുള്ള? ഇല്ല, അതാണ് പറഞ്ഞത്. ഈ വോട്ടിംഗ് പെർസെന്റ് ജയവും പരാജയവും മാറ്റി വെക്കൂ. ആ വോട്ടിംഗ് പെർസെന്റേജ് കൂടുകയാണോ എന്ന് നോക്കൂ. അതാണ് മൂപ്പറുടെ ആർഗ്യുമെന്റ്. അതെ, ജോർജ് കുട്ടി, അതാണ് സ്വാമിച്ചേര ഏറ്റവും കൃത്യമായിട്ട് കൂടുന്നത് കണ്ടോ. സോമൻ സാർ പറഞ്ഞതിനകത്ത് ഞാൻ ഒന്നുകൂടെ കൂട്ടിച്ചേർത്ത് പറയാം. അതായത് ഈ വോട്ടിംഗ് പെർസെന്റ് കൂടുമ്പോൾ ഈ ഓരോ പാർട്ടിയുടെയും വോട്ടിംഗ് പെർസെന്റ് രണ്ട് ഘടകങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഒന്ന് പ്രധാനപ്പെട്ട രണ്ട് മുന്നണികളെന്ന് പറഞ്ഞാൽ UDF LDF ആണ്. ഇവർ തമ്മിലുള്ള
വോട്ടിംഗ് വ്യതിയാനമാണ് പലപ്പോഴും സീറ്റിൽ വ്യത്യാസം ഉണ്ടാക്കുന്നത്. പക്ഷേ ഈ വോട്ടിംഗ് വ്യതിയാനത്തിന് ഘടകമായിട്ട് ഇതിനെ കൂടെ അനുബന്ധമായി വർത്തിക്കുന്ന ഒരു ഘടകമാണ് ഈ മൂന്നാം മുന്നണിയുടെ സാന്നിധ്യം. അതായത് അതിന് സ്പ്ലിറ്റ് ഫാക്ടർ എന്ന് പറയും. സ്വിംഗ് ഫാക്ടർ പ്ലസ് സ്പ്ലിറ്റ് ഫാക്ടർ ആണ് യഥാർത്ഥ ഒരു മുന്നണിയിലെ സാധ്യത. ബി ജെ പിയുടെ സാന്നിധ്യം ഈ തെരഞ്ഞെടുപ്പിൽ പല മണ്ഡലങ്ങളെയും അൺപ്രഡിക്റ്റബിൾ ആക്കി മാറ്റുക. അൺപ്രഡിക്റ്റബിൾ ഉദാഹരണം തിരുവനന്തപുരവും പത്തനംതിട്ടയും ഒക്കെ അൺപ്രഡിക്റ്റബിൾ ആക്കുന്നത് സ്വാഭാവികമായിട്ട് നമ്മളെ സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. ഇവൻ തൃശൂർ പോലും ആര് ജയിക്കുമെന്നതിനെ കുറിച്ച് തീരുമാനിക്കുന്നത് സുരേഷ് ഗോപി എത്ര വോട്ട് പിടിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കുമെന്ന് ലളിതമായി പറയുന്ന ആൾക്കാരുണ്ട്. രാജേഷ് ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? അല്ല, എന്റെ അഭിപ്രായത്തിൽ സുരേഷ് ഗോപി ജയിക്കുന്നു. സുരേഷ് ഗോപി ജയിക്കുന്നുള്ളതാണ് എന്റെ അഭിപ്രായത്തിൽ ജയിക്കുന്നു. ഞങ്ങളുടെ കണക്കൂട്ടൽ, ഞങ്ങളുടെ കണക്കൂട്ടൽ സത്യമാണോ? അല്ല രാജേഷ്, ഞാൻ രാജേഷ് സംബന്ധിച്ച് ഒരു പന്തായം പിടിക്കാം. ഞാനെന്ന് പറയാം ഒരു പന്തായം. ഞാനൊരു കാര്യം, തൃശ്ശൂരിന്റെ കാര്യത്തിൽ ഞാൻ വേറൊന്ന് പറയാം. ഞാൻ ഈ കണക്കൂട്ടലെ കുറിച്ച് ഒരു കാര്യം പറയാം. അതായത് ഒരു 5 വർഷം അല്ലെങ്കിൽ 10 വർഷം മുമ്പ് നമുക്ക് പറയാൻ സാധിക്കുമായിരുന്നു LDF യു ഡി എഫിന്റെ ഒരു പോളിംഗ് പാറ്റേൺ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആരും ജയിക്കുമെന്ന് പറയാൻ സാധിക്കും. കഴിഞ്ഞ 10 വർഷത്തിനിപ്പുറമായിട്ട് BJP നേതൃത്വത്തിലുള്ള ചെറിയ ചെറിയ കക്ഷികളെ കൂട്ടിയായാലുമുള്ള ഒരു മുന്നണിയുടെ വളർച്ചയും NDA വളർച്ചയും 2014 ഞങ്ങളുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം BJP കേരളത്തിലുണ്ടായ ഒരു മുന്നേറ്റവും ഇത് ഇപ്പോൾ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്ത തരത്തിലേക്കുള്ള ഒരു രാഷ്ട്രീയ മാറ്റം വരുത്തിയിരിക്കുന്നു. വട്ടിയൂർക്കാവിലും ചെറുതായിട്ട് ലീഡ് ചെയ്യും, അല്ലാതെ എവിടെ ലീഡ് ചെയ്യും? പറഞ്ഞോട്ടെ. അല്ല അങ്ങനെ സുഹൃത്തെ ഒന്ന് കംപ്ലീറ്റ്. അത് ശരത് പറയാൻ ഉദ്ദേശിച്ചു. ഞാനൊരു അക്കാഡമിക് ഇൻട്രസ്റ്റിൽ പറഞ്ഞതാണ്. കഴിഞ്ഞ 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 പാർലമെന്റ് ഇലക്ഷനെ BJP നേരിടുന്ന സമയത്ത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ 7 സീറ്റും നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു പഞ്ചായത്തിൽ പോലും ഭരണമില്ലാത്ത BJP ഈ ഇലക്ഷനെ നേരിടുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ 36 സീറ്റും 4 പഞ്ചായത്തിലെ ഭരണം തിരുവനന്തപുരം ജില്ലയിലും അതോടൊപ്പം 1 ജില്ലാ പഞ്ചായത്ത് 2 ബ്ലോക്കിലും ഭരിച്ചിട്ടാണ് ഈ പാർലമെന്റ് നേരിടുന്നത്. അതിൻ്റെതായ വ്യത്യാസം ഈ പാർലമെന്റിൽ ഉണ്ടാവും. ഇല്ല ഇല്ല, അതെങ്ങനെ? ഇത് ഞാൻ ഉത്തരം പറയാം. BJP ജയിക്കുന്ന സംസാരിച്ചോട്ടെ. താങ്കൾ ഒരുപാട് ചോദ്യം ചോദിച്ചു, ഞാൻ സംസാരിച്ചു. ഇപ്പോ കേരളത്തിൽ ഇദ്ദേഹം പറയുന്നത് രണ്ട് സ്ഥലത്തെ BJP ലീഡ് ചെയ്യുള്ളൂ എന്നാണ് പറയുന്നത്. കേരളത്തിൽ ഒരു സ്ഥലത്തും BJP ലീഡ് ചെയ്യില്ല എന്നുള്ള സമ്മാനത്തോട് തന്നെ അങ്ങ് ഇരുന്നോളൂ, അങ്ങനെ ഇരുന്നോളൂ. ഞാൻ എന്റെ പോയിന്റ് പറഞ്ഞോട്ടെ. ഞാൻ പറയട്ടെ, ഒന്നോ രണ്ടോ തെരഞ്ഞെടുപ്പ് കൂടി കേരളത്തിൽ കഴിഞ്ഞ, അതായത് 20 ലോക്കൽ ബോഡി ഇലക്ഷൻ, 21 അസംബ്ലി, 2024 26 ഇലക്ഷൻ, ഈ ഇലക്ഷൻ കൂടെ കഴിഞ്ഞാൽ മാത്രമേ 10 വർഷം മുമ്പുള്ള രീതിയിൽ പെർസെന്റേജ് കണ്ടിട്ട് ആര് വിജയിക്കുമെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ഒരു 3-4 ഇലക്ഷൻ കൂടെ കഴിയുമ്പോൾ മാത്രമേ BJP നേതൃത്വത്തിലുള്ള മുന്നണിയുടെ പൊളിറ്റിക്കൽ പെർഫോമൻസിന്റെ ഒരു കുറച്ചുകൂടി ഒരു മുന്നോട്ടുള്ള അല്ലെങ്കിൽ ഒരു 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 നല്ലൊരു വളർച്ചയുടെ ഘട്ടത്തെത്തുള്ളൂ. അപ്പോൾ അപ്പോഴേക്കും ഒരു പക്ഷേ ഈ രണ്ട് പാർട്ടികളും ഒരു മുന്നണിയിലായിരിക്കും മത്സരിക്കുന്നത്. അല്ലല്ല, ഞാൻ ആ രാഷ്ട്രീയ രണ്ടോ മൂന്നോ തെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞാൽ മാത്രമേ കൃത്യമായിട്ട് നേരത്തെ മണർപ്പൊടിക്കാരുടെ സ്വപ്നം പോലെയാണിത് രാജേഷ്. ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് മാത്രമല്ല പറയുന്നുണ്ട്, ഞാൻ തുറന്നു വെച്ചത് നിങ്ങൾക്ക് കേരളത്തിലെ യുവതലമുറയും സ്ത്രീകളും വളരെ വ്യാപകമായിട്ട് ഞങ്ങളെ പിന്തുണയ്ക്കുക. PC തോമസ് ഇതിനു മുമ്പ് NDA സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ നിന്ന് മത്സരിച്ച് അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ആദ്യമായിട്ടുള്ള അക്കൗണ്ട് തുറക്കലല്ല പാർലമെന്റിലേക്കുള്ള NDA മുന്നണിയായിട്ടല്ലേ മത്സരിക്കുന്നത്. നമുക്ക് ഇപ്പൊ BJP അക്കൗണ്ട് തുറക്കുന്ന പ്രശ്നമുള്ള ഒരു NDA തുറക്കാൻ പോകുന്നില്ല, അത് രാജേഷിനും അറിയാം എല്ലാവർക്കും അറിയാം. ചിയാരത്തിലെ വട്ടം ഈ പറഞ്ഞ, ഞാൻ ചരത്തിലേക്ക് വരാം. ഈ പറഞ്ഞ ഒരു സന്നിധ്യാവസ്ഥ മുൻ തെരഞ്ഞെടുപ്പുകളിൽ, ഉദാഹരണം പറഞ്ഞാൽ ഒരു സെക്കൻഡ് പ്ലീസ് താങ്കളിലേക്ക് ഞാൻ വരും, ചേട്ടനിലേക്ക് വരും. 2014 BJP 10% വോട്ട് മാത്രമാണ് കിട്ടിയത്. സ്വാഭാവികമായിട്ടും ഒരു മണ്ഡലത്തിന്റെ ഭാഗധേയത്തെയും അങ്ങനെ കാര്യമായി സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു സാന്നിധ്യം BJP 2014 ഉണ്ടായിരുന്നില്ല. പക്ഷേ 2019 വരുമ്പോൾ 3-4 മണ്ഡലങ്ങളിലെങ്കിലും ശ്രദ്ധേയമായ സ്ഥാനം. ചിയാരത്തിലെ വട്ടം ഇതാണോ താങ്കളെ പോലുള്ള ആൾക്കാർക്ക് കണക്കൂട്ടലുകൾക്ക് ഒരു വികാരം സൃഷ്ടിക്കുന്നത്? അതായത് 1986-89 തിരഞ്ഞെടുപ്പാണല്ലോ ഏറ്റവും വലിയ തിരിച്ചടി കിട്ടിയത്. 20-20 കിട്ടിയെന്ന്, 2020 കിട്ടിയെന്നൊക്കെ ഇവർ പറയുന്നത്. അതെ പറയുന്നു.
രാജീവ് മരിച്ചതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിലും ഉണ്ട്. പക്ഷെ അപ്പോഴുമെല്ലാം നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇന്ദിരാഗാന്ധി 84 50% വോട്ട് കേരളത്തിൽ യു ഡി എഫിന് കിട്ടി, 50.1 അന്ന് നമുക്ക് കിട്ടിയത് എൽ ഡി എഫിന് കിട്ടിയത് 42.30%. അന്ന് കിട്ടിയത് ഇവർക്ക് 50 കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് ഇവർ മുഴുവൻ സീറ്റും ജയിക്കുമ്പോഴും 42-40 താഴെ നമ്മൾ പോയിട്ടില്ല. അതിനുശേഷം എല്ലാ ലോക്സഭാ തെരഞ്ഞെടുപ്പും നോക്കൂ, സീറ്റ് ഇവർക്ക് കൂടുതൽ കിട്ടിയപ്പോൾ പോരെ. ഏറ്റവും മോശമായി 8 കിട്ടിയത് 2014 അപ്പോൾ 40% വോട്ടുണ്ട്. ഞങ്ങൾ പ്രതീക്ഷിക്കുക എന്താണെന്ന് അറിയാമോ, ഈ വോട്ടിൽ നിന്ന് ഞങ്ങൾക്കിൻ്റെ വോട്ടിൻ്റെ പെർസെൻറ്റേജ് നോക്കൂ, 2980 50.66% നമുക്ക് ഏറ്റവും ഹയസ്റ്റ് കിട്ടിയത്. ഞാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അതിനുശേഷം വന്ന ബി ജെ പി എന്നൊരു ഘടകം വന്നു. ആ ഘടകം വരുമ്പോൾ ഞങ്ങളുടെ പെർസെന്റേജ് വോട്ടിൽ വളരെ കുറവ് വരുന്നില്ല. ആ ഘടകം ശരത്തിനെയാണ് കേറി പിടിച്ചത്. ഇത് വരാൻ പോണെന്ന് വളരെ സാവധാനത്തിൽ സൗമ്യനായിട്ടാണ് ശ്രീ ആനത്തല വട്ടം ശരത്തിന്റെ ഒരു പണി കൊടുത്തു. പണി കൊടുക്കുക. അപ്പൊ ഈ വാദം ഞാൻ അംഗീകരിച്ചാൽ 40 അപ്പൊ ഈ പാർട്ടിക്ക് വളർച്ചയില്ലേ? ഈ പാർട്ടിക്ക് പുതിയ വോട്ടർമാരില്ലേ? ഈ പാർട്ടിക്ക് അവർ നടത്തുന്ന അവരുടെ ഗവൺമെന്റ് വന്ന സമയത്ത് അവർ നടത്തിയ പ്രവർത്തനത്തിന്റെ ഫലമായി പ്ലസ് വോട്ടുകൾ ഒന്നും കിട്ടിയിട്ടില്ലേ? അപ്പൊ ഇവർക്ക് പുതിയ ചെറുപ്പക്കാർ വന്നിട്ടില്ല, പുതിയ വളർച്ചയില്ല, അപ്പൊ പ്രവർത്തനത്തിന്റെ ഫലമായി ജനങ്ങളുടെ ഒരു സ്നേഹം ഉണ്ടായിട്ടില്ല. അവര് പഴയ മുരടൻ 40% വെച്ചോണ്ട് അവരങ്ങനെ അപ്പൊ അപ്പൊ അതല്ല പറയാനുള്ളത്. അപ്പൊ പറയേണ്ടത് ഞങ്ങൾക്ക് എപ്പോഴെങ്കിലും കാലഘട്ടങ്ങളിൽ എപ്പോഴെങ്കിലും വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഞങ്ങളുടെ പ്രവർത്തനപരമായി കൂടുതൽ വോട്ടർമാർ ഞങ്ങളിലേക്ക് വന്നതുകൊണ്ട് ഞങ്ങളുടെ പെർസെന്റേജ് മെയിൻറ്റെയിൻ. പക്ഷേ ശരത്തെ ഒരു സെക്കൻഡ്, ഞാൻ താങ്കളോട് സ്നേഹം വെച്ച് ഒരു കാര്യം പറയട്ടെ, തെരഞ്ഞെടുപ്പിൽ ഇതൊന്നും അല്ല പ്രധാനം. തെരഞ്ഞെടുപ്പിൽ ഇമ്മിണി വലിയ ഒന്നാണ്, അത് മനസ്സിലാക്കുക. അതായത് 31% വോട്ട് മാത്രം കിട്ടിയ ബി ജെ പിക്ക് ആബ്സല്യൂട്ട് മജോറിറ്റി, ഇതാണ് ഇലക്ഷൻ പൊളിറ്റിക്സ്. അപ്പൊ നിങ്ങള് അവര് വളർന്നോന്ന് നോക്കണ്ട, നിങ്ങൾ തളർന്നോ നോക്കിയാ മതി. ഇവര് തളർന്നോ നോക്കിയാ, ഞാന് സി പി എം തളർന്നു എന്ന് സമർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഓക്കെ, ഞാൻ അദ്ദേഹം ഞങ്ങള് 40 നിൽക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് സാധാരണഗതിയിൽ ഡിവൈഎഫ്ഐയുടെ മെമ്പർഷിപ്പ് എസ് എഫ് ഐയുടെ മെമ്പർഷിപ്പ് എന്നൊക്കെ പറഞ്ഞാണല്ലോ ഒരു കണക്ക് വരുന്നത്. താത്വികമായി ആ കണക്കൊക്കെ പുള്ളി തള്ളിക്കളഞ്ഞ നേരത്തെ, അത് രണ്ടും ക്രോസ് ആയിട്ട് കേറില്ലേ. മണ്ഡലത്തിൽ 100% മേഖലയിലെ വോട്ട് വലതുപക്ഷവും ഇടതുപക്ഷവും വിഭജിച്ചെടുത്തിട്ടുണ്ട്. മുകളിൽ വർഗീയതാരതുണ്ട്, മുകളിൽ ഹിന്ദു ഏകീകരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ബി ജെ പിക്ക് ഇത് ഗുണം ചെയ്യും. ഈ പോയിന്റ് വളരെ നന്ദി. ഈ പോയിന്റ് ഇവിടെ പറയാം, പുതിയ വോട്ടർമാരെല്ലാം നരേന്ദ്രമോദിക്കെതിരെയുള്ള ഒരു വികാരം വന്നിട്ടുണ്ട്. അപ്പൊ രാജേഷ് പറഞ്ഞോട് യോജിക്കുന്നില്ല? അല്ല, ഞാൻ എങ്ങനെ യോജിക്കും? ഞാൻ കോൺഗ്രസ് കാരനല്ലേ, ഞാൻ ബി ജെ പി കാരനല്ലല്ലോ. അതായത് കഴിഞ്ഞ 5 നരേന്ദ്രമോദിയുടെ ഭരണം, കഴിഞ്ഞ 5 നരേന്ദ്രമോദിയുടെ ഭരണം ജനങ്ങൾ അനുഭവിച്ചു. പ്രത്യേകിച്ച് മാഡം പറഞ്ഞതുപോലെ വീട്ടമ്മമാര് 300 ഗ്യാസ് വാങ്ങിച്ചുകൊണ്ടിരുന്ന 942 നാമമാത്രമായ സബ്സിഡിയാണ് ഈ വരുന്നത്, അക്കൗണ്ടിൽ വരുന്നത്. പിന്നെ അക്കൗണ്ട് തുടങ്ങി എന്ന് തുടങ്ങുമെന്ന് രാജേഷ് പറഞ്ഞു. ആ ബി ജെ പിയുടെ ആളുകൾക്ക് 15 അക്കൗണ്ടിൽ നരേന്ദ്രമോദി ഇട്ടുകൊടുത്തു, വേറെ ആർക്കും ഇന്ത്യയിൽ ആർക്കും 15 അക്കൗണ്ടിൽ ഇട്ടു കൊടുത്തില്ല. അതുകൊണ്ട് അക്കൗണ്ട് തുടങ്ങാൻ ബാക്കിയുള്ളവർക്ക് കഴിയില്ല എന്നുള്ള കാര്യം. ഇവിടെ കേരളത്തിൽ കഴിഞ്ഞ 3 ശ്രീ പിണറായി വിജയന്റെ ഗവൺമെന്റിന്റെ ഭരണത്തിനെതിരെയുള്ള വിലയിരുത്തും കൂടിയാണ് തിരുവനന്തപുരം ജില്ലയിൽ. തിരുവനന്തപുരം മണ്ഡലത്തിൽ ഡോക്ടർ ശശി തരൂർ 50,000 വോട്ടിനും അതുപോലെ തന്നെ 50,000 വോട്ടിന് ഭൂരിപക്ഷത്തിൽ വിജയിക്കും. തിരുവനന്തപുരം ജില്ല കോൺഗ്രസിന്റെ കൂടെയാണ്. പ്രസാദ് ചിരിച്ചു സാർ, ഒന്നുകൂടെ കേൾക്കണം. തിരുവനന്തപ്രസാദ് ചിരിച്ചു, അദ്ദേഹം ചിരിക്കട്ടെ, അദ്ദേഹം ചിരിക്കട്ടെ, എന്റെ നേതാവാണ്. പിന്നെ
ഒരു സെക്കൻഡ്, ഞാൻ ഇതിന്റെ ഇടയ്ക്ക് താങ്കൾ ഇവിടുത്തെ ഒരു വളരെ ആക്റ്റീവായിട്ടുള്ള കോൺഗ്രസ്സുകാരനും ഗ്രൗണ്ടിൽ നിൽക്കുന്ന, അതായത് ഇതിന്റെ പൾസ് സ്പന്ദനങ്ങൾ ഒപ്പിയെടുക്കുന്ന ഒരു കോൺഗ്രസ്സുകാരനാണ് താങ്കൾ. അതിനിടയ്ക്ക് ഒന്ന് ചോദിക്കട്ടെ വയ്യ, അതിന്റെ ഇടയ്ക്ക് ഈ കുറച്ച് കോൺഗ്രസ്സുകാർ ചരിച്ചത്തൂരിനെ കാലുമായിരുന്നു പറഞ്ഞിട്ട് മറ്റേ എ ഐ സി സിക്ക് പരാതി പോകുന്നു, അവിടെ നിന്ന് നെപ്പോളിൻ ഇങ്ങോട്ട് വരുന്നു. നെപ്പോളിൻ എന്തായാലും ആത്മാഭിമാനമുള്ള ഒരു കോൺഗ്രസ്സുകാരനും കൈപ്പത്തിക്കല്ലാതെ താമരയ്ക്കോ ധാന്യക്കതർ അരിവാളിനോ വോട്ട് ചെയ്യൂല. ആത്മാഭിമാനമുള്ള കോൺഗ്രസ്സുകാരൻ, അടിസ്ഥാനപരമായ കോൺഗ്രസ്സുകാരൻ, അങ്ങനെയുള്ള കോൺഗ്രസ്സുകാരനാണ്. അതെ, പിന്നെ ആറ്റങ്ങൽ മണ്ഡലത്തിൽ സാർ, ആറ്റങ്ങൽ മണ്ഡലത്തിൽ ഒരു കാര്യവും കൂടെ ബ്രിട്ടാ സാർ കേൾക്കണം. ആറ്റങ്ങൽ മണ്ഡലത്തിൽ ഇപ്പോൾ സമ്പത്തിന്റെ സമ്പത്ത് ഇടിഞ്ഞു വീഴും, അവിടെ അടവ് പ്രകാശം വിജയിക്കും. അപ്പൊ ശരത്ചന്ദ്രപ്രസാദ് സാർ അദ്ദേഹം തന്നെ ബി ജെ പി പോവില്ല എന്നുള്ള ഉറപ്പ് തരാമോ? അല്ല, നിങ്ങളെ പാർട്ടിയില്ല ശരത്തിനെ കുറിച്ച് പ്രതികരിക്കണ്ട, ജേക്കബ് ജോർജ് പറ. ശരത്ചന്ദ്ര പ്രസാദ് ഒരു കാരണവശാലും ബി ജെ പി ചേരിയാലേ എനിക്ക് നേരിട്ടറിയുന്നത്. ആ പോരെ, തീർന്നു. ഓക്കെ.